ചോദിച്ച സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് മലപ്പുറത്ത് കോൺഗ്രസും ലീഗും തമ്മിൽ സീറ്റുകൾ വെച്ചുമാറില്ല. അത്തരത്തിൽ ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല. സീറ്റ് വിഭജനം മൂന്നാം തീയതിയോടെ പൂർത്തിയാക്കുമെന്നും മജീദ് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ ഏപ്രിലാണ് തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. അത് ഗുണകരമാണ്. ഒന്നാമത് ഈ ഇപ്പോഴത്തെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എലക്ഷൻ വൈകാതെ പെട്ടെന്ന് നടത്തുന്നതാണ് യു ഡി എഫിന് ഗുണകരം എന്ന് ഞങ്ങൾ വിലയിരുത്തി കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈ ഡേറ്റും തിരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം സ്വാഗതാർഹമാണ്. ഞങ്ങൾ ചോദിച്ച സീറ്റുകൾ തന്നെ കിട്ടുമെന്നാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിലേക്കാണ് പോകുന്നത്. എണ്ണം ധാരണയായിട്ടില്ല. രണ്ട് മൂന്ന് സീറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഉടനെ അറിയും. യു ഡി എഫിന് എത്ര സീറ്റ് എന്ന് ഇപ്പോൾ പ്രവചിക്കുന്ന അർത്ഥമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ പ്രധാനമാണ്. ജനങ്ങൾക്ക് ബോധ്യമാകുന്ന സമ്മതരായിട്ടുള്ള വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയാൽ നല്ല റിസൾട്ടുണ്ടാവും. അല്ല, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല. അത് അതിന് സാധ്യതയില്ല. കാരണം അങ്ങനൊരു ചർച്ച ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം തള്ളാതെ താരിഖ് അൻവർ മത്സരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് മുല്ലപ്പള്ളിയാണെന്ന് താരിഖ് അൻവർ പറഞ്ഞു. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയെ എ ഐ സി സി ഇന്ന് പ്രഖ്യാപിക്കും. യുവാക്കൾ, പുതുമുഖങ്ങൾ, സ്ത്രീകൾ, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ സ്ഥാനാർത്ഥികളാകും. ഇ ശ്രീധരന്റെ ബി ജെ പി പ്രവേശനം ഗിമ്മിക്കാണെന്നും ഇത്തരം ഗിമ്മിക്കുകൾ കേരള ജനത തിരിച്ചറിയുമെന്നും താരിഖ് അൻവർ പറഞ്ഞു. The ICC will be not a object because he is the PCC president, and today I think the screening committee will be formed by the ICC president Shrimati Sonia Gandhi. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പി ആർ ഏജൻസിയെ നിയോഗിച്ചിട്ടുണ്ടെന്ന് കെ സുധാകരൻ. രാഷ്ട്രീയത്തിൽ പി ആർ ഏജൻസിയെ നിയോഗിക്കുന്നതിൽ തെറ്റില്ല. മുന്നണിയിൽ കയറിപ്പറ്റാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതോടെ പി സി ജോർജ് യു ഡി എഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രന് ഇഷ്ടമുള്ള സ്ഥലത്ത് മത്സരിക്കാൻ പാർട്ടി സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. ഹൈക്കമാൻഡിന്റെ സർവേ ഉണ്ട്, ചിലപ്പോൾ പി സി സിയുടെ സർവേ ഉണ്ടാകും. അത്രപോലും നമ്മുടെ തീരുമാനത്തിൽ തെറ്റ് പറ്റരുത് എന്നാണ്. പരമാവധി സുതാര്യമാവണം, പരമാവധി സത്യസന്ധമാവണം, പരമാവധി അർഹതപ്പെട്ടവർക്കാക്കണം. വിന്നബിലിറ്റി മാത്രമാണ്. ഇപ്പോൾ മിന്നാന്ന് മീറ്റിംഗ് ചർച്ച നടത്തി. വയലാർ രവി അടക്കം രാത്രി 12 വരെ മീറ്റിംഗിൽ പങ്കെടുത്തു. ഒരു ചർച്ചയും ഒരു മുദ്രാവാക്യമേ ഉള്ളൂ. വിന്നബിലിറ്റിയാണ് മാനദണ്ഡം. അദ്ദേഹം എവിടെ മത്സരിക്കുമെന്ന് ഒരിക്കലും അദ്ദേഹം വാദറുന്ന ഇന്ന സ്ഥലത്ത് മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് കേരളത്തിൽ എവിടെ മത്സരിക്കാൻ ആഗ്രഹമുണ്ടോ, മത്സരിക്കാൻ അദ്ദേഹം ആഗ്രഹം പറയുന്ന സീറ്റ് കെ പി സി സി പ്രസിഡന്റിന് ഈ പാർട്ടി നൽകുന്നതിന് ഒരു തടസ്സം ഒരാൾക്കുമില്ല. വെൽക്കം. അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ എന്നത് തന്നെ ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്നതാണ് എന്റെ അറിവ്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ലീഗ് വർഗീയ അജണ്ട ഉപേക്ഷിച്ച് മതേതര പാർട്ടിയായി വന്നാൽ സ്വീകരിക്കും. ലീഗിന്റെ നയങ്ങൾ ഉപേക്ഷിച്ചു വരികയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെയും സ്വാഗതം ചെയ്യുന്നു. ലീഗ് രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ കക്ഷിയാണ്. ഇക്കാര്യത്തിൽ പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായമില്ലെന്നും തൃശൂരിൽ ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടി മുഴുവനായിട്ട് മോദിയുടെ നിലപാട് സ്വീകരിക്കുമോ? അല്ല, അങ്ങനെ സ്വീകരിക്കുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. മുസ്ലിം ലീഗ് ലീഗിൻ്റെ നയങ്ങൾ ഉപേക്ഷിച്ച് മോദിയുടെ നയങ്ങൾ സ്വീകരിച്ചാൽ പിന്നെ എന്താ തർക്കമുള്ളത്? എന്തിനാ നിങ്ങൾ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? അല്ല, മുസ്ലിം ലീഗ് ലീഗിൻ്റെ വർഗീയ അജണ്ട ഉപേക്ഷിച്ച് മോദിയുടെ നയങ്ങൾ സ്വീകരിക്കുമോ? മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ നയം ഉപേക്ഷിച്ച് ഏകാത്മ മാനവ ദർശനം സ്വീകരിച്ചാൽ അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിക്കും. ഇതിനെന്തിനാണ് നിങ്ങൾ വിവാദം ഉണ്ടാക്കുന്നത്? എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ പല മണ്ഡലങ്ങളിലും രഹസ്യധാരണയെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. നിയമമണ്ഡലത്തിൽ ഉൾപ്പെടെ ധാരണയ്ക്ക് കളമൊരുങ്ങി. നിയമത്ത് പരസ്യമായ അത്തരത്തിൽ പ്രചാരണം ആരംഭിച്ചു. ബി ജെ പി സീറ്റ് വിഭജനം ഉടൻ പൂർത്തിയാക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുവിഷ്ണാഥ വിവരങ്ങൾ പങ്കുവെക്കുന്നു. സുവി, എന്തൊക്കെയായിരുന്നു കോർ കമ്മിറ്റിയിലെ മറ്റ് ചർച്ചകളും തീരുമാനങ്ങളും? രഞ്ജിത്ത്, കോർ കമ്മിറ്റി യോഗം ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. ഏതായാലും അതിനു മുൻപാണ് ബി ജെ പി അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞത് മുസ്ലിം ലീഗിനെ സംബന്ധിക്കുന്ന നിലപാടുകളാണ്. മുസ്ലിം ലീഗ് രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ കക്ഷിയാണ്. മുസ്ലിം ലീഗ് വർഗീയത ഉപേക്ഷിച്ച് നയം മാറ്റി വരികയാണെങ്കിൽ, മോദിയുടെ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ
സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് ബി ജെ പി അധ്യക്ഷൻ പറയുന്നത്. ഇക്കാര്യത്തിൽ പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. ഇത് പാർട്ടിക്കകത്ത് രണ്ട് തട്ടിലല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ബാക്കി എല്ലാം എന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ രാവിലെ ചേലക്കരയിലെ വിജയ് യാത്രാവേദിയിൽ വെച്ച് മുസ്ലിം ലീഗിനെ ബി ജെ പിയിലേക്ക് ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ സ്വീകരിക്കാൻ കഴിയും എന്ന് പറഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ കെ സുരേന്ദ്രൻ വർഗീയ ധ്രുവീകരണത്തിലാണ് ഇരു പാർട്ടികളും മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് എന്നും പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു വിശദീകരണം എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. നിയമമടക്കം പല മണ്ഡലങ്ങളിലും LDFും UDFും തമ്മിൽ രഹസ്യധാരണ ഉണ്ടെന്നാണ് സുരേന്ദ്രൻ ആരോപിച്ചത്. സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക്. പ്രധാനമായിട്ടും നേരത്തെ BJP ജയിച്ച നേമം മണ്ഡലം ഉൾപ്പെടെ തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലും UDF LDF രഹസ്യധാരണയ്ക്കുള്ള കളമൊരുങ്ങിയിരിക്കുക. UDFും LDFും തമ്മിൽ അവിശുദ്ധമായിട്ടുള്ള ഒരു ധാരണയ്ക്ക് തയ്യാറെടുപ്പുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് PC ജോർജ്. ഉമ്മൻചാണ്ടിക്ക് മൂർഖന്റെ സ്വഭാവമാണെന്ന് വിമർശിച്ച PC ജോർജ് മുസ്ലിം ലീഗ് ജിഹാദികളുടെ കയ്യിലാണെന്നും ആരോപിച്ചു. പൂഞ്ഞാറിൽ NDAയുടെ പിന്തുണ ജോർജിന് ഉണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ കാലങ്ങളിൽ NDA വിട്ടവരെ തിരിച്ചെത്തിക്കുമെന്ന് കെ സുരേന്ദ്രനും പറഞ്ഞു. കേരള ജനപക്ഷ സെക്കൂളിന്റെ സ്ഥാനാർത്ഥിയായി തെളിവനായ എന്നെ പാർട്ടി ചെയർമാൻ EK ഹസൻകുട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹമാണ് പൂഞ്ഞാലി തന്നെ മത്സരിക്കണം എന്ന് നിർബന്ധമായി എന്നോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു മതിലേൽ എഴുത്തു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ നടപടികളായിട്ടും മുന്നോട്ട് പോവാണ്. കാഞ്ഞിരപ്പള്ളിയിലും പാലായിലുമല്ല PC ജോർജ്, പൂഞ്ഞാറിൽ നിന്ന് തന്നെ ഇത്തവണയും ജനവിധി തേടും. ഘടകകക്ഷിയാക്കാമെന്ന് അവസാന നിമിഷം വരെ മോഹിപ്പിച്ച UDF നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചാണ് ജോർജ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. രമേശ് ചെന്നിത്തലയ്ക്ക് പാര പണിയുന്ന പണിയാണ് ഉമ്മൻചാണ്ടിക്ക്. മുസ്ലിം ലീഗിനെ ജിഹാദികൾ ഹൈജാക്ക് ചെയ്തു. ഉമ്മൻചാണ്ടി ഈ കളി ശരിയല്ല. ഏറ്റവും മ്ലേച്ഛമായ തെറ്റുകൾ ചെയ്യാൻ പോലും മടിയില്ലാത്തവരാണ് ഉമ്മൻചാണ്ടി എന്ന് ഞാൻ സത്യം ചെയ്ത് നിങ്ങളോടും കേരളത്തോടും പറയും. എന്നെ വിശ്വസിച്ചു. പുള്ളി ഇത്രയും മൂർഖന്റെ സ്വഭാവമാണ്. വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നത് ജിഹാദികൾ നേതൃത്വം കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആ UDFയുമായി ഒരു ബന്ധവും വേണ്ട എന്നാണ് എന്റെ തീരുമാനം. ഘടകകക്ഷി ആയില്ലെങ്കിലും പൂഞ്ഞാറിൽ NDAയുടെ പിന്തുണ ജോർജിന് ഉണ്ടാകുമെന്നാണ് സൂചന. മണ്ഡലത്തിലെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളുടെ വോട്ട് നേടി വിജയിക്കാമെന്നതാണ് ജോർജിന്റെ കണക്ക്. ഞങ്ങൾ ഈ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആര് സഹായിക്കുന്നു അവരോട് ചർച്ച ചെയ്യും. PC ജോർജിനെ NDAയിൽ എത്തിക്കുമെന്ന സൂചന നൽകുന്നതായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. കഴിഞ്ഞ കാലത്ത് NDA വിട്ട ചിലരെ തിരികെ എത്തിക്കുമെന്നും ഇതിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും സുരേന്ദ്രൻ. കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ NDA വിട്ടുപോയിട്ടുള്ള എല്ലാ ഘടകകക്ഷികളെയും കൂടെ നിർത്താനും അവരെല്ലാം യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നടത്തുന്നുണ്ട്. പാല ഉൾപ്പെടെ മറ്റു മണ്ഡലങ്ങളിൽ ജനപക്ഷം മത്സരിക്കുന്ന കാര്യം 3-ാം തീയതി യോഗം ചേർന്ന് തീരുമാനിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പുറമെ പൂഞ്ഞാറിൽ ജോർജിനായി ചുവരെഴുത്ത് ആരംഭിച്ചിട്ടുണ്ട്. 2016 മൂന്ന് മുന്നണികളെയും അട്ടിമറിച്ചുകൊണ്ടാണ് PC ജോർജ് ചരിത്ര വിജയം നേടിയത്. 2021 എന്താകും? ജോർജ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, News 18, പൂഞ്ഞാർ. ഹാഗിയ സോഫിയ ലേഖനത്തിന്റെ പേരിൽ താൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുവെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ക്രൈസ്തവ വിഭാഗങ്ങളെ വേദനിപ്പിക്കാനായിരുന്നില്ല ലേഖനം. പാണക്കാട് കുടുംബത്തിന് ക്രൈസ്തവ വിഭാഗങ്ങളോട് എന്നും ആദരവും സ്നേഹവുമാണുള്ളത്. ക്രൈസ്തവ വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ UDF പ്രതിജ്ഞാബദ്ധമാണെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സംസ്ഥാനത്ത് ഇത്തവണ 40,000-ലധികം പോളിംഗ് ബൂത്തുകൾ നക്സൽ ബാധിത മേഖലകളിൽ ഒഴികെ വൈകിട്ട് 7 വരെ വോട്ട് ചെയ്യാൻ സമയം അനുവദിക്കും. പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ കേരള പോലീസിന് പകരം കേന്ദ്രസേനയെ ആയിരിക്കും വിന്യസിക്കുക. മതത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം അനുവദിക്കില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സീറ്റ് ഉയർച്ചകൾ സജീവമാക്കി രാഷ്ട്രീയ കക്ഷികൾ. അമിത്ഷായും അമിത്ഷായുടെ സന്ദർശനത്തിന് മുന്നോടിയായി ആഭ്യന്തര സഹമന്ത്രി കിഷൻ റെഡ്ഡിയും തമിഴ്നാട് BJP പ്രസിഡന്റ്
എൽ മുരുകനും മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുമായും ഉപമുഖ്യമന്ത്രി ഒ പനീർശെൽവവുമായും ചർച്ച നടത്തി. 20 മുതൽ 23 വരെ സീറ്റുകൾ വരെയാണ് AIDMK നേതൃത്വം BJPക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ 40 സീറ്റുകൾ വേണം എന്നാണ് BJPയുടെ ആവശ്യം. കോൺഗ്രസും DMKയും തമ്മിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ ധാരണയായില്ല. 50 സീറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ 20 സീറ്റുകളിൽ കൂടുതൽ നൽകാൻ ആകില്ലെന്ന് DMK നിലപാട് സ്വീകരിക്കുന്നു. ചർച്ച തുടരുമെന്ന് ഇരു പാർട്ടി നേതൃത്വങ്ങളും അറിയിച്ചു. അതിനിടെ മക്കൾ നീതി മയ്യം നേതാവ് കമൽ ഹാസനുമായി സമത്വ മക്കൾ കക്ഷി നേതാവും നടനുമായ ശരത്കുമാർ കൂടിക്കാഴ്ച നടത്തി.